ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് August 23 തിങ്കളാഴ്ച. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന ആഹ്വാനം ചെയ്ത കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തകനും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ 165 പിറന്നാളാണ് ഇന്ന്. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ ശ്രീനാരായണ ഗുരു ജയന്തി ആശംസകൾ. പൌരത്വ നിയമം നടപ്പിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. അയൽരാജ്യമായ അഫ്ഗാനിലെ സിഖ് ഹിന്ദു വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രിയുടെ ട്വീറ്റ്. ഇതുകൊണ്ടൊക്കെയാണ് പൌരത്വ നിയമം നടപ്പിലാക്കേണ്ടത് ആവശ്യകതയാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. 3 വിമാനങ്ങളിലായി പൌരന്മാർ ഉൾപ്പെടെ 400 പേരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിച്ച് ഇന്ത്യ. താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തതിനെ തുടർന്നാണ് പൌരന്മാരെ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യ ആരംഭിച്ചത്. താലിബാൻ തടഞ്ഞുവച്ചത് സ്ഥിരീകരിച്ച് കാബൂളിൽ നിന്ന് തിരിച്ചെത്തിയ ഇന്ത്യക്കാർ. വിമാനത്താവളത്തിന് തൊട്ടുമുന്നിൽ താലിബാൻ തങ്ങളെ തടഞ്ഞെന്നാണ് ഇവർ പറയുന്നത്. 10 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞുവച്ചിരുന്നു എന്നും ഇവർ സ്ഥിരീകരിച്ചു. 4 മണിക്കൂറിലധികം താലിബാൻ തങ്ങളെ ചോദ്യം ചെയ്തു. എല്ലാവരുടെയും തിരിച്ചറിയൽ കാർഡ് ചോദിച്ചു. മറ്റൊരു വാതിൽ വഴി അകത്തു കൊണ്ടുപോകാം എന്ന ഉറപ്പു നൽകിയാണ് 6 ബസുകൾ വഴിതിരിച്ചുവിട്ടത്. കാബൂളിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവരെ എത്തിക്കാൻ ഊർജിതമായ നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. 500-ലേറെ ആളുകൾ ഇനിയും കാബൂളിൽ ഉണ്ടെന്ന് കരുതുന്നു. വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ സുരക്ഷാ പ്രശ്നം ഉണ്ട്. ISൽ ചേർന്ന മലയാളികളെ താലിബാൻ മോചിപ്പിച്ചതിനെക്കുറിച്ച് വിവരം ഇല്ലെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കാബൂളിൽ കുടുങ്ങിപ്പോയ മലയാളികളെ മോചിപ്പിച്ചതിന് വിദേശകാര്യ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ രക്ഷിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും പ്രവർത്തനം പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്ന് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. ഓണാഘോഷങ്ങൾക്ക് ശേഷം കോവിഡ് കേസുകൾ ഉയരുമെന്ന് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 25,000 മുതൽ 30,000 വരെയായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. സെപ്റ്റംബറിൽ ആകെ രോഗികളുടെ എണ്ണം 400,000 വരെ ഉയരുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രോഗികളുടെ എണ്ണം കൂടുന്നതിനാൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ കടന്നേക്കുമെന്ന് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് ചേരാനിരുന്ന കോവിഡ് അവലോകന യോഗം മാറ്റി. ബുധനാഴ്ച യോഗം ചേരാനാണ് സാധ്യത. നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന കൊച്ചി ലണ്ടൻ എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് റദ്ദാക്കിയത്. വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന 160-ലേറെ യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റി. എയർ ഇന്ത്യയുടെ മുംബൈയിൽ നിന്നുള്ള സംഘം എത്തി പരിശോധന നടത്തി. തകരാർ പരിഹരിച്ച് ഇന്ന് യാത്ര പുനരാരംഭിക്കും. കേരളത്തിലെ ദേശീയപാതാ വികസന പദ്ധതിയുടെ ഭാഗമായി ആദ്യ കോൺക്രീറ്റ് റോഡ് ഒരുങ്ങുന്നു. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മുക്കോല മുതൽ കരോട് വരെയുള്ള 16.5 കിലോമീറ്റർ ദൂരത്തിലാണ് കോൺക്രീറ്റ് റോഡ് തയ്യാറാക്കുന്നത്. L&T കൺസ്ട്രക്ഷൻസാണ് 2016 കരാർ ഏറ്റെടുത്തത്. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ദേശീയപാത വികസന അതോറിറ്റിയുടെ പ്രതീക്ഷ. ടാർ റോഡുകൾക്ക് 5 വർഷത്തിലൊരിക്കൽ മെയിന്റനൻസ് വേണ്ടിവരുമെങ്കിൽ കോൺക്രീറ്റ് റോഡിന് 25 വർഷത്തേക്ക് കാര്യമായ തകരാറുണ്ടാകില്ല. സംസ്ഥാനത്ത് ഓണവിപണിയിൽ കൺസ്യൂമർ ഫെഡിന് ഇക്കുറി റെക്കോർഡ് വ്യാപാരം. 150 കോടി രൂപയുടെ വിൽപ്പനയാണ് ഈ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡ് നടത്തിയത്. ഓണവിപണികൾ, ത്രിവേണി സൂപ്പർമാർക്കറ്റുകൾ എന്നിവ വഴി ഉത്രാടം വരെയുള്ള 10 ദിവസം 90 കോടിയുടെ വിൽപ്പനയും മദ്യഷോപ്പുകൾ വഴി 60 കോടിയുടെ വിദേശ മദ്യവിൽപ്പനയുമാണ് നടത്തിയത്. ഓണം കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് മഴയും ഒഴിഞ്ഞു. കാലവർഷം അവസാനിക്കാൻ ഒരു മാസം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് 27% മഴ കുറഞ്ഞു.
ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ വാരം രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരളത്തിൽ മഴ ശക്തമാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. പി സി സി അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി തുടരുന്നതിനിടെ സിദ്ധുവിന്റെ ഉപദേശകർക്കെതിരെ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. വിവാദ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സിദ്ധു തന്റെ ഉപദേശകരോട് നിർദ്ദേശിക്കണമെന്നാണ് ക്യാപ്റ്റന്റെ ആവശ്യം. കശ്മീരിനെക്കുറിച്ച് സിദ്ധുവിന്റെ ഉപദേശകൻ മൽവീന്ദർ മാലിയും ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്യാരിലാൽ ഗാർഗിയും കഴിഞ്ഞ ദിവസം വിവാദ പരാമർശം നടത്തിയിരുന്നു. പ്രമുഖ ഐ ടി കമ്പനിയായ ഇൻഫോസിസിന്റെ സിഇഒയെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വിളിപ്പിച്ചു. സിഇഒ സലീൽ പരേഖ് ഇന്ന് മന്ത്രാലയത്തിൽ നേരിട്ടെത്തി ഹാജരാകണം. ഇൻകം ടാക്സ് വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറാണ് സലീൽ പരേഖിനെ വിളിച്ചുവരുത്താനുള്ള കാരണം. ഇൻകം ടാക്സ് വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടൽ നിർമ്മിച്ചത് ഇൻഫോസിസ് ആയിരുന്നു. താലിബാനിൽ ചേരാൻ ഏത് വിധേനയും അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചേരണമെന്ന ലക്ഷ്യവുമായി ബംഗ്ലാദേശി പൌരന്മാർ ഇന്ത്യ വഴി നുഴഞ്ഞുകയറാൻ പദ്ധതിയിടുന്നതായി മുന്നറിയിപ്പ്. ധാക്ക പോലീസ് കമ്മീഷണർ ഷക്കീഫുൾ ഇസ്ലാമിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അതിർത്തിയിൽ BSF സുരക്ഷ ശക്തമാക്കി. അതേസമയം എത്ര പേരാണ് ഇതിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന കൃത്യമായ വിവരം കൈവശമില്ലെന്നും ഷക്കീഫുൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ പൌരന്മാർക്ക് വൈകാതെ തന്നെ സന്ദർശക വിസയിൽ UAE നേരിട്ടെത്താൻ അവസരമുണ്ടാകുമെന്ന് സൂചന. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റാണ് ഇത് സംബന്ധിച്ച സൂചന നൽകുന്നത്. ഈ മാസം അവസാനത്തോടെ യാത്രാ നിയന്ത്രണങ്ങളിൽ വലിയ ഇളവുണ്ടാകാനാണ് സാധ്യത. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുമെന്ന് UAE. കോവിഡ് കേസുകൾ കുറയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. കഴിഞ്ഞ 14 ദിവസത്തിനിടെ സ്വന്തം രാജ്യത്ത് പോകാത്ത ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കാണ് ടൂറിസ്റ്റ് വിസ അനുവദിക്കുക. 20 വയസ്സിൽ താഴെയുള്ളവരുടെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 3rd മെഡൽ. പെൺകുട്ടികളുടെ ലോങ് ജമ്പിൽ ഷൈലി സിംഗ് വെള്ളി മെഡൽ സ്വന്തമാക്കി. ആദ്യ 2 അവസരത്തിലും 6.34 മീറ്റർ ദൂരം കണ്ടെത്തിയ ഷൈലി 3rd ചാട്ടത്തിൽ 6.59 ദൂരം പിന്നിട്ടു. 6.60 മീറ്റർ ദൂരവുമായി സ്വീഡന്റെ ജൂനിയർ യൂറോപ്യൻ ജേതാവ് മജ ആസ്കാജ് സ്വർണം നേടി. ഇംഗ്ലണ്ടിനെതിരായ 3rd ടെസ്റ്റിന് മുന്നോടിയായി വിരാട് കോഹ്ലി നയിക്കുന്ന ടീം ഇന്ത്യ പരിശീലനത്തിനായി ഹെഡിംഗ്ലയിലെത്തി. ബുധനാഴ്ചയാണ് 3rd ടെസ്റ്റിന് തുടക്കമാകുന്നത്. ട്രെന്റ് ബ്രിഡ്ജിൽ നടന്ന ആദ്യ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചപ്പോൾ ലോർഡ്സിലെ 2nd മത്സരത്തിൽ 151 റൺസിന്റെ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കി ടീം ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിട്ട് നിൽക്കുകയാണ്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില കുരുക്ക്. സതാംപ്ടണോട് 1 ഗോളിന് യുണൈറ്റഡ് തുല്യത പാലിക്കുകയായിരുന്നു. അതേസമയം വോൾസിനെതിരെ ടോട്ടനം എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റിബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. കേരളത്തിൽ ഇന്നലെ 63,406 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 10,402 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.41. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 66 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 19,494. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 104 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 9,674 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 572 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 25,586 പേർ രോഗമുക്തി നേടി. ഇതോടെ 1,63,212 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി 74 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 414 വാർഡുകളാണ് WIPR 8 മുകളിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. മലപ്പുറം 1577, കോഴിക്കോട് 1376, പാലക്കാട് 1133, എറണാകുളം 1101, തൃശൂർ 1007, കണ്ണൂർ 778, കൊല്ലം
766, ആലപ്പുഴ 644, തിരുവനന്തപുരം 484, കോട്ടയം 415, പത്തനംതിട്ട 338, ഇടുക്കി 275, വയനാട് 265, കാസർഗോഡ് 243. രാജ്യത്ത് ഇന്നലെ 25,420 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 44,103 പേർ രോഗമുക്തി നേടി. മരണം 385. ഇതോടെ ആകെ മരണം 434,784. ഇതുവരെ 3,24,48,969 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 3.28 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 4,141 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ 1,630 പേർക്കും കർണാടകയിൽ 1,189 പേർക്കും ആന്ധ്രാപ്രദേശിൽ 1,085 പേർക്കും ചണ്ഡീഗഡിൽ 3,004 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 1,000-ൽ താഴെ മാത്രം കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ ഇന്നലെ 445,163 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 27,488 പേർക്കും ബ്രസീലിൽ 14,404 പേർക്കും റഷ്യയിൽ 20,564 പേർക്കും ഇംഗ്ലണ്ടിൽ 32,253 പേർക്കും ഇറാനിൽ 36,419 പേർക്കും മെക്സിക്കോയിൽ 20,307 പേർക്കും ജപ്പാനിൽ 25,492 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 21.25 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.79 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 8,151 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 186 പേരും ബ്രസീലിൽ 284 പേരും റഷ്യയിൽ 762 പേരും ഇറാനിൽ 684 പേരും ഇന്തോനേഷ്യയിൽ 1,030 പേരും മെക്സിക്കോയിൽ 847 പേരും ഇന്നലെ മരിച്ചു. ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 44.43 ലക്ഷം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.